എല്ല് തേയ്മാനം അഥവാ ഓസ്റ്റിയോപോറോസിസിന് ഉപയോഗിക്കുന്ന മരുന്ന് കഷണ്ടി രോഗത്തിന് പരിഹാരമാകുന്നു. ഈ ഏറ്റവും പുതിയ കണ്ടെത്തൽ പ്ലോസ് ബയോളജി ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ സർവകലാശാലയിൽ നടത്തിയ ഗവേഷണത്തിലാണ് ഈ കണ്ടെത്തൽ. കഷണ്ടിക്ക് ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മരുന്നുകളാണ് വിനോക്സിഡിലും ഫിനാസ്ട്രേറ്റും. എന്നാൽ ഇവയ്ക്ക് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓസ്റ്റിയോ പോറോസിസിന് ഉപയോഗിക്കുന്ന മരുന്ന് മുടി കൊഴിച്ചിലിന് കാരണമായ പ്രോട്ടീനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതായി കണ്ടെത്തി. ഇതാണ് പ്രധാനപ്പെട്ട വഴിപിരിവായി മാറിയത്. എന്നാൽ ഈ കാര്യം എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആയുർവേദത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് സത്യം. ആയുർവേദ പ്രകാരം ശരീരത്തിൽ പ്രധാനമായും 7 ധാതുക്കളാണ് ഉള്ളത്. അതിലെ വളരെ പ്രധാനപ്പെട്ട ധാതുവായ അസ്ഥിധാതുവിൻ്റെ മലമായിട്ടാണ് കേശം അല്ലെങ്കിൽ രോമങ്ങൾ പറയപ്പെടുന്നത്. ചരക സംഹിതയിലും ശുശ്രുത സംഹിതയിലും ഈ നിരീക്ഷണം കണ്ടെത്താവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാരതീയ ആചാര്യന്മാർക്ക് അസ്ഥിധാതുവിൻ്റെ ശരിയായ പ്രവർത്തനത്തിലൂടെ മാത്രമേ മുടി അല്ലെങ്കിൽ രോമ വളർച്ച ശരിയായി ഉണ്ടാവൂ എന്ന് നന്നായി അറിയാമായിരുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇനിയും കണ്ടെത്താനാവാത്ത എത്രയോ കാര്യങ്ങൾ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ അറിയുവാനായി ഷെയർ മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.